തോബിയാസ് ചാരക്കര ചുമന്നപ്പോഴേക്കും പള്ളിക്ക് ഒരു രൂപം, സ്ട്രക്ചർ ഒക്കെ ഒരു ഇമേജ് ചിത്രം വരച്ചു തന്നു. ഇതാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പള്ളി. അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ ഫോട്ടോ പറഞ്ഞിട്ട് ഒരു പറമ്പായിരുന്നു. പരിശുദ്ധമായ ആദിത്യം, ആദിത്യം സഹായം സാന്നിധ്യം ഒക്കെ എന്ന് ക്രൈസ്തവർ വീട്ടിൽ പറയുന്നതാണ്. ഗ്രോട്ടോയിൽ നിന്നുകൊണ്ട് തോബിയാസ് തുടങ്ങി വെച്ച ഗ്രോട്ടോയിലും അതാണ് മുമ്പില് മറ്റു മതസ്ഥരും പ്രാർത്ഥിക്കുന്നത്. സായാഹ്നങ്ങളിലും ഇടനേരങ്ങളിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ തോബിയാസ് തുടങ്ങിയ പണി ജോൺ കടക്കച്ചനായിട്ട് പൂർത്തീകരിക്കപ്പെട്ട് വൈകും ഈ ദേവാലയം ആശീർവദിക്കപ്പെട്ടു. ഒപ്പം തന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കൈപിടിയച്ചന്റെ കാലഘട്ടമാണ്. അതിനുശേഷം സെബാസ്റ്റ്യൻ പെരുട്ടിലച്ചൻ വന്നു. പെരുട്ടിലച്ചന്റെ കാലത്ത് അച്ഛനൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഈ ഇടവകയെ ഇടവകയാക്കി, ഈ ദേശത്തെ ഇടവകയാക്കി മാറ്റണം. അതുകൊണ്ട് തന്നെ ഞാന് ഈ പള്ളിയില് ചാർത്തെടുക്കുമ്പോൾ വികാരിച്ചെ കാണാൻ പോയപ്പോൾ പറഞ്ഞ അച്ഛനൊറ്റ കാര്യമുള്ളൂ, എത്രയും പെട്ടെന്ന് വെളുത്തൂരിനെ ഇടവകയാക്കാൻ അച്ഛൻ പരിശ്രമിക്കണം. ആ വാക്കുകൊണ്ട് തന്നെയാണ് ഇരട്ടി തീക്ഷണതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നിങ്ങളോടൊപ്പം ഈ അവസരത്തില് മുൻവികാരിമാരെല്ലാവരെയും, അതുപോലെ തന്നെ മുൻവികാരിമാരോടുകൂടി സഹകരിച്ച എല്ലാ കൊച്ചന്മാരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവരുടെ അസാന്നിധ്യത്തിൽ എല്ലാവരെയും വ്യക്തിപരമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഞായറാഴ്ച അതുകൊണ്ട് വരാൻ നോക്കാം, ചിലപ്പോൾ സാധ്യമല്ല, പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അസാന്നിധ്യത്തിൽ നല്ലൊരു കൈയടി എല്ലാ വികാരിച്ചുമാർക്കും. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഘടകം പറഞ്ഞു കഴിഞ്ഞു, ദാസപ്രണികളച്ചനാണ്. അച്ഛൻ വന്നപ്പോൾ ഒന്നുകൂടി സന്തോഷമായി. ഞങ്ങള് മലക്കൊടി വെളുത്തൂര് അരിമ്പൂര് വികാരിച്ചതിന് കുറച്ചൊക്കെ ഒരേ വേവിലെത്താണ്. ഒരുമിച്ച് സംസാരിക്കാനും ഒരുമിച്ച് സഞ്ചരിക്കാനും ഒരുമിച്ച് തീരുമാനമെടുക്കാനൊക്കെയായിട്ട് ഒന്നുകൂടി ഫ്രീഡം എനിക്കുണ്ടായിരുന്നു. അച്ഛനോടുകൂടി പറഞ്ഞ അച്ഛൻ ഇടവകയാക്കാനായിട്ട് ആദ്യത്തെ ഡോക്യുമെന്റ് നോക്കണം. അത് കുഴപ്പമില്ല, അത്രയും പെട്ടെന്ന്. പക്ഷെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സഭ വളരണം, സഭ വളർന്ന് പന്തലിക്കണം. അച്ഛന്റെ വലിയൊരു ദൈവിക കാഴ്ചപ്പാടാണത്, തിരുസഭ വളരണം. ചില കുടുംബങ്ങള് മക്കളും എല്ലാവരും കൂടി, എത്ര മക്കളുണ്ടെങ്കിൽ ഒരു വീട്ടിൽ, അതങ്ങനെ പേടിച്ചു പോകും. എന്നാലേ വളരുന്നോറും പിളർന്നുകൊണ്ടേയിരിക്കും, പിളരുമ്പോഴാണ് വളർച്ചയുണ്ടാകുന്നത്. ആരോ ഒരു വചനം പറഞ്ഞതാണ്, ഇത് വാസ്തവമാണ്. അച്ഛൻ ദീർഘവീക്ഷണ സഭ വളരണമെങ്കിൽ അത് പിളരണം. അരിപ്പൂരിനെ ഇന്ന് രണ്ടാക്കി മുറിച്ചു. തമരാന്റെ സാന്നിധ്യത്തിൽ അച്ഛനെടുത്ത ശക്തമായ തീരുമാനമാണ്. ഈ അവസരത്തിൽ അതിനുവേണ്ടി ഒരുപാട് അച്ഛൻ തന്നെയാണ് അധ്വാനിച്ചത്, അച്ഛൻ തന്നെയാണ് പ്രോത്സാഹനം നൽകിയത്. അച്ഛന്റെ പിറകിൽ ഒരു തഴലായിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഒരു നല്ല കൈയോടുകൂടി വികാരിച്ചനും അതുപോലെ തന്നെ അച്ഛനോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന പിന്നെ പറയാനുള്ളത്, അരിപ്പൂര് ഒരുപാട് അച്ഛന്മാരുടെ ഒരു കലവറയാണ്. അരിപ്പൂര് ഇടവക അതിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും അച്ഛനൊക്കെ വരുമ്പോഴും പറയാറുണ്ട്, അച്ഛാ ഇടവകയാകണം, ഒറ്റയ്ക്ക് പോകണം. അതിർത്തി വരെയൊക്കെ ചോദിക്കുമ്പോഴും അവരൊക്കെ കുറെ ആശയങ്ങൾ പറഞ്ഞു തന്നു. ഏതായാലും നല്ലൊരു പ്രോത്സാഹനമാണ്. ക്ഷണിക്കാൻ പോകുമ്പോഴും നന്നായിരിക്കുന്നു, മുന്നോട്ട് പോകുക. ഇതുപോലെ പ്രോത്സാഹനങ്ങൾ നൽകി ഈ ഇടവകയിൽ അച്ഛന്മാരും അതുപോലെ തന്നെ ബാച്ചിലെ അച്ഛന്മാരൊക്കെ വന്നത് അവധിക്ക് വന്നതാണ്. റോബിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവധിക്ക് കുറച്ചുപേര് വന്നു പോയി. ഏതായാലും ബാച്ചിലൊക്കെ പറയുമ്പോഴും മുന്നോട്ട് പോകും വിജയം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പ്രോത്സാഹനം നൽകി. പ്രോത്സാഹനത്തിന്റെ പിൻബലത്തിൽ അവരെയും എനിക്ക് മറക്കാൻ പറ്റില്ല. ഏതായാലും എല്ലാ അച്ഛന്മാരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയും അതുപോലെ തന്നെ ഘട്ടമാകെ ഓർമ്മിച്ചു പോവുകയാണ്. വലിയ പള്ളിയിലെ കലാകാലങ്ങളിലായിട്ട് ഈ അച്ഛന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രന്തി യോഗങ്ങൾ, കുടുംബ കൂടായ്മ കേന്ദ്ര സമിതി അംഗങ്ങൾ, കൈകാരന്മാര്, അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന, ഇപ്പോൾ അരിമ്പോ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരിച്ചിനോട് ചേർന്ന് പ്രന്തി യോഗാംഗങ്ങളും കുടുംബ കൂടായ്മ കേന്ദ്ര സമിതി, അവരുടെയൊക്കെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് സമ്മാനമായിട്ട് നമുക്ക് ഒരു ചെറിയ തുക തന്നത്. നമുക്കറിയാം നമുക്ക് കിട്ടുന്നതൊക്കെ മുമ്പ് കിട്ടി, പക്ഷെ ഞാൻ പറയുന്നു അത് അവരുടെ വലിയ മനസ്സാണ്. ഏതായാലും ഈ അവസരത്തിൽ അച്ഛന്മാരോട് ചേർന്ന് കാലാകാലങ്ങളിൽ നമ്മെ നയിക്കാനായിട്ട്, പ്രത്യേകിച്ച് പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മേക്കാൾ കൂടുതൽ അവിടെ നിന്നൊക്കെ വന്ന് സഹായിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ഒറ്റവാക്കെ അച്ഛൻ നന്ദി പറയുകയും അവസാനമായിട്ട് വെളുത്തൂർ ഇടവക സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും കാലാകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത ആ സേവനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒന്നേ മുക്കാൽ വർഷത്തിനിടയിലാണ്. മുൻപ് പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ അച്ഛന്മാരെ, എന്നാലേ ഇവിടെ വന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ അത്ഭുതങ്ങള് തമരാൻ പല രൂപത്തിലും പല തരത്തിലും പല അനുഭവങ്ങളിലൂടെയും തമരാൻ ഇടപെടലുകളൊക്കെ കാണുമ്പോൾ ഞാൻ പറയുന്നു, ഈ ഒന്നര വർഷം കൊണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. എന്റെ ടാർഗറ്റ് ഞാൻ ഇവിടെ പറയുകയാണ്, ആദ്യം വന്നൊരു ആറ് മാസം നോക്കി കാണണം, പിന്നെ ഒന്ന് തേപ്പ് പണി നടത്തണം, ഒരു ആറ് മാസം കഴിയുമ്പോൾ പെയിന്റിങ് നടത്തണം,
അതിനുശേഷം പറ്റുമെങ്കിൽ സീനിന് പിന്നോട്ട് പോകണം. പക്ഷെ ഇതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞത് അച്ഛനെ കഴിവല്ല, മറിച്ച് തമ്പരാൻ ഇടപെട്ടു, നമ്മൾ ഒരുമിച്ച് ചേർന്നു. തമ്പരാന്റെ ആ ഇടപെടലും നമ്മുടെ കൂട്ടായ്മയും സ്നേഹമുള്ളവരെ ഇടവകാരെ എല്ലാവർക്കും ഈ അവസരത്തിൽ അച്ഛൻ നന്ദി പറയുകയും ഒപ്പം തന്നെ നീ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ സമയം കൂടുതലെടുക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വചനത്തിൽ ആശ്രയിക്കാം, ചെറിയ അച്ഛനമയെ ഭയപ്പെടേണ്ട. ദൈവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി. നമ്മുടെ ദൈവങ്ങൾ ചേർത്ത് ഈ ഇടവകയായിട്ട് ഉയർത്തപ്പെട്ട ഈ ദേവാലയത്തിൽ ആദ്യത്തെ ദൈവബലി പിതാവിനോട് കൂടി അർപ്പിക്കുമ്പോൾ പിതാവിനും നമുക്കും എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും എല്ലാ കത്തോലിക്ക കുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് പ്രവേശിക്കാം. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശബ്ദമുയർത്തി പാടിയ സർവരും ഒന്നായി പാടിയ
ദേശീയ പ്രവാചകൻ വഴി അരുൾ ചെയ്ത് നിവൃത്തിയാകുവാൻ വേണ്ടിയാണ്.
സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാന്റെ മറുകരയിൽ സെബുലോൻ നഫ്താലി പ്രദേശങ്ങൾ യുജാതിയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, വെളുത്തൂർ സെന്റ് ജോർജ് ഇടവകയിലെ പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട ഇടവകയിൽ ഇടവാംഗങ്ങൾ ഒന്നു ചേർന്ന് രൂപതാധ്യക്ഷനോടും പഴയ വികാരിയോടും പുതിയ വികാരിയോടും പുതിയ കൈക്കാരന്മാരോടൊക്കെ ചേർന്ന് നമ്മൾ യേശു സ്ഥാപിച്ച സ്നേഹത്തിന്റെ ദൈവരാജ്യത്തിന്റെ കൂതാശയായ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും പുതിയ ഇടവയായി പ്രഖ്യാപിക്കപ്പെട്ട അവസരത്തിൽ ദൈവാനുഗ്രഹങ്ങൾ, അനുമോദനങ്ങൾ, ആശംസകൾ. പഴയ വികാരിക്ക് നന്ദി, പഴയ ഇടവകയ്ക്ക് നന്ദി, പുതിയ വികാരിക്കും പുതിയ ഇടവകക്കാർക്കും അനുമോദനങ്ങൾ. പുതിയ വികാരിച്ചൻ ഇതിന്റെ ചരിത്രം കുറച്ചൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. അരിമ്പൂർ മഹാ ഇടവകയിൽ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, അരിമ്പൂരിൽ നിന്ന് എറവ് തിരിഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ ചേറ്റുപുഴ ഇടവക തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മുത്തശ്ശിയായിട്ട് അമ്മാമയായിട്ട് അരിമ്പൂരിനെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ അരിമ്പൂര് ഇന്ന് വികാരിച്ചും പഴയ വികാരിച്ചും സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇരട്ടപ്രസവം സുഖപ്രസവമാക്കിയിട്ട് നടത്തിയിരിക്കുകയാണ്. എന്നാണ് വേണ്ടതെന്ന് മലക്കുളിക്കാര് എന്നാ വേണ്ടതെന്ന് ആലോചിച്ച് 29 ചിന്തിച്ചിരിക്കുമ്പോഴാണ് വികാരിച്ചിട്ട് തന്നെ പറയുന്നത്, നമുക്കത് ഒരുമിച്ചാക്കാം. അപ്പോൾ ഓണത്തിന്റെ തലേ ദിവസമാണെങ്കിൽ അത് ഗംഭീരമാകുമെന്ന് പുതിയ വികാരിച്ചിരും ഒരു നല്ല ചിന്ത. അങ്ങനെ വന്നപ്പോൾ യാതൊരു സാധാരണ നിലയിൽ ഇങ്ങനെ ഇരട്ടപ്രസവം നടക്കുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടതാണ്, കുറച്ചൊക്കെ സൗന്ദര്യമടക്കങ്ങളും സാധാരണ പതിവാണ്. ഇതൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ അരിമ്പൂക്കാര് വളരെ മഹാമനസ്കതയോടെ കൊത്തിയാട്ടുന്ന വേദന ഒരു തരത്തിലും ഇല്ലാത്ത രീതിയിൽ മഹാമനസ്കതയോടെ തന്നെ അതിന്റെ ആശ്രയത്തിന്റെ നേതൃത്വത്തിൽ വളരെ നന്നായി ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഇരട്ടപ്രസവം എനിക്ക് തോന്നുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതായാലും അരിമ്പൂക്കാർക്ക് ഒരു പ്രത്യേക അനുഭവം. വെളുത്തൂക്കാരെ, നിങ്ങൾക്ക് ഇപ്പോ പുതിയ ഇടവകയായി, സ്വന്തം കാര്യങ്ങൾ നിക്കലായി, സ്വതന്ത്ര ഇടവകയായി. ഇനി ഇനിമേൽ ഞങ്ങളുടെ പഴയ ഇടവക്കാര് എന്നാണ് അരിമ്പൂക്കാരെ പറയുക. പഴയ ഇടവക്കാര് ആകെക്കൂടി ഇനി നിങ്ങൾക്ക് ഈ മൃതസംസ്കാരത്തിൽ എന്തായാലും അമ്മാമയുടെ അടുത്ത് ചെല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് അതാണ് നിങ്ങളായിട്ടുള്ള ഇനി പൊക്കിൾ കൂടി ബന്ധം. ഈ അവസരത്തില് ഈ പുതിയ ഇടവയായപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നതാ. ഇതുവരെയൊക്കെ നിങ്ങൾ അരിമ്പൂർ പോയി അത് വികാരിച്ച് നോക്കി കാണുന്നതൊക്കെ പറയും. പക്ഷേ ഇനി നിങ്ങളുടെ സ്വന്തമായി സ്വതന്ത്ര ഇടവകയായി നിങ്ങൾ ഈ വെളുത്തൂർ ഇടവകയിൽ അഭിമാനം കൊള്ളുകയാണ്. എന്താണ് സഭ എന്ന് നമുക്കറിയാം. എക്ലേസിയ എന്ന പദത്തിൽ, പള്ളി എന്ന പദത്തിന്, അതിന് അത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ, യേശുക്രിസ്തു വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് പള്ളി എന്ന വാക്കിന്റെ അർത്ഥം കല്ലുമായും കൂടിയിട്ടുള്ള ഒരു കെട്ടിടം ആണ് ഇത് വെച്ചിരിക്കുന്നത്. വരെ വെച്ചിരിച്ചു കഴിഞ്ഞാൽ, പൂജ ചെയ്തു കഴിഞ്ഞാൽ അത് പള്ളിയാണ്. പള്ളിയാകണമെങ്കിൽ ദൈവജനം ഒരുമിച്ച് കൂടണം.
അത് ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരിടമാണ്. അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അപസ്തോല പ്രവർത്തനങ്ങളിലെ രണ്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് ഈ പള്ളിയിൽ നടക്കേണ്ടത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ്. ഒന്ന്, അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിന്റെ ശുശ്രൂഷ, അത് വചന ശുശ്രൂഷയാണ്. രണ്ടാമതായിട്ട് ഇവിടെ ഈ കൂനാശകളുടെ പരിഗമിക്കാനുള്ള വേദിയാണ്, അപ്പം മുറിക്കൽ ശുശ്രൂഷ. മൂന്നാമതായിട്ട് ഇത് ഇടവ ജനങ്ങളെ നല്ല ഇടയൻ എന്ന നിലയിൽ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കൂട്ടായ്മയുടേതാണ്. നാലാമതായിട്ട് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദേവാലയം നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ ദേവാലയമാകുമ്പോൾ അവരെല്ലാവരും കൂടി ഒരാത്മാവും ഒരു ഹൃദയവുമാകണം. അവരുടെ ഇടയിൽ മുട്ടുപാടുള്ളവർ, ആവശ്യങ്ങളിൽ ജനിക്കുന്നവർ ആരും ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ പരസ്പരം പങ്കുവയ്ക്കുന്ന, സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, രോഗമുള്ളവരാണെങ്കിൽ, സാമ്പത്തിക അവസ്ഥയുള്ളവരാണെങ്കിൽ, പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, അവരെ ഒക്കെ മറ്റുള്ളവർ സഹായിക്കുന്ന ഒരു സ്നേഹ സമൂഹമായി തീരലാണ് ദൈവരാജ്യം. മത്തായി സുവിശേഷത്തിലെ നാലാമത്തെ അധ്യായത്തിൽ നിന്നാണ് നാം ഇപ്പോൾ തന്നെ ശ്രവിച്ചത്. അത് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്ന സത്യമാണ് പറഞ്ഞത്. മാർക്കോസിന്റെ സുവിശേഷത്തില് അത് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ കാണുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലും അത് നാലാമത്തെ അധ്യായം തന്നെയാണ്. യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. ഈ ആരംഭിക്കുന്നത് എന്താണ് എന്ന് മാർക്കോസ് സുവിശേഷകൻ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന ഇതാണ്: സമയം സമാഹിതമായി. വെളുത്തൂർ ഇടവേക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതാ സമയം സമാഹിതമായി. ഇത്ര നാള് 2004 നിങ്ങൾ ആരംഭിച്ചതാണ് വടക്കത്തെ ലക്ഷ്യത്തിന്റെ കാലത്ത്. പിന്നെ അതിനെ സ്ഥലത്തെ കുറിച്ച് വാങ്ങിച്ചു ഭവ്യാസത്തിന്റെ കാലത്ത്. പിന്നെ പള്ളി മണിക്കുമ്പോ തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞ് കിടക്ക ലക്ഷ്യത്തിന്റെ കാലത്താണ് 2009 ഈ പള്ളി ഇപ്പൊ പണിതത്. അത് കഴിഞ്ഞ് വൈബിളിച്ചിന്റെ കാലത്തുണ്ടായിരുന്നു. വൈബിളിച്ചിന്റെ കാലമായപ്പോ കുറച്ചുകൂടി ഇനി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൊത്തിയാട്ടുന്ന രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തുടങ്ങി. എന്നിട്ടും ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഇതാ അതൊന്ന് ദൈവ പരിപാലനയിൽ സമയം സമാഗതമായത് നമ്മുടെ ആശ്രയജമ നമ്മളാണ്. അപ്പോഴെന്തായി സമയം? ഇതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട സമയം. അത് നേരത്തെ ബിജുവച്ചിനും ലാസ്റ്റിനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ വിചാരിക്കണേക്കാളും മുമ്പതാണ്. ഇതൊക്കെ പ്രസ്താവിക്കുന്നത് കുറച്ച് വൈകുന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായി. അതും ദൈവപരിപാലനയിൽ എല്ലാം റോമ 8:28 വായിക്കുന്ന പോലെ എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടതെന്താണ്? യേശു പ്രസംഗിക്കാൻ തുടങ്ങി. എന്താണ്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ഇടവകയെ യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യമായി, സ്വർഗരാജ്യമായി, സ്നേഹരാജ്യമായി, ഇടവകയായി, സഭയായി, ഒരു സ്വതന്ത്ര സഭയായി തീരുകയാണ്. കുടുംബമാണ് ഗാർഹിക സഭ, കുടുംബങ്ങളുടെ കൂട്ടായ്മയായി ഗാർഹിക സഭ. അത് അത് രൂപം കാണുന്നത് അത് ഇടയനോട് ചേർന്ന ഇടവകയിലാണ്. ആ ഇടവകയിൽ നിന്ന് അതിൽ കുറച്ചുകൂടി വളർന്ന ഭാഗമായി ഫറോന പിന്നെ പ്രത്യേകിച്ച് രൂപത, പിന്നെ റീത്തുകൾ അടങ്ങുന്ന സ്വയാധികാര സഭ, അത് വ്യക്തിസഭ, പിന്നെ സാർവത്രിക സഭ, അങ്ങനെ യേശുവിന്റെ സഭ. പക്ഷേ യേശു സ്ഥാപിച്ച സഭ ഈ ഇടവകയിൽ വ്യക്തമായി അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, ദൈവരാജ്യമായിരിക്കുകയാണ്. അതിന് എന്ത് ചെയ്തു? ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ മത്തായി സുവിശേഷകൻ ഐസിയാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പ്രകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ June 29 ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ചിട്ടുള്ള ചാക്രിക ലേഖനത്തിന്റെ പേരാണ് വിശ്വാസ വെളിച്ചം. ബെനഡിക്ട് മാർപ്പാപ്പ ആഗ്രഹിച്ചിട്ട് ഒരുക്കിയിട്ട് ആദ്യം തന്നെ ദൈവിക പുണ്യങ്ങളിലെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു 2005, പിന്നെ പ്രത്യാശയെ കുറിച്ച് 2007 ചാക്രിക ലേഖനം ഉണ്ടാക്കി, പിന്നെ 2012 അതിനുവേണ്ടി ഒരുങ്ങി,
വിശ്വാസത്തെ കുറിച്ച് ഒരുങ്ങി സിനഡ് നടത്തി അത് ഒരുങ്ങി അങ്ങനെ ഒരുക്കി അവസാനിക്കുമ്പോഴാണ് സ്ഥാനത്യാഗം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പുറത്തിറക്കാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ വെളിച്ചം. ആ വെളിച്ചമാണ് നമുക്ക് ഇന്ന് പ്രത്യേകമായ രീതിയിൽ ഇവിടെ കത്തിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇതുവരെ ഈ യേശുവാകുന്ന ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് യേശു പറഞ്ഞു. ആ യേശുവിന്റെ പ്രകാശം ഉള്ളപ്പോഴാണ് അന്ധകാരത്തിൽ നിന്ന് മാറ്റപ്പെടുക. ശരിയായിട്ടുള്ള രീതിയിൽ സ്വർഗത്തിലേക്ക് നമുക്ക് വെളിച്ചം കെട്ടി നടക്കാൻ പറ്റുക. ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമത്തമുണ്ടായപ്പോൾ അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കാൻ അവർക്ക് മേഘസ്തംഭമുണ്ടായി, അഗ്നിസ്തംഭമുണ്ടായി, അവരെ അങ്ങോട്ട് നയിച്ചു. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിൽ പ്രകാശമുണ്ടായി. അത് തന്നെയാണ് ഐസയ്യാ പ്രവാചകൻ പറയുന്നത്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം അവർക്ക് ഒരു പ്രകാശതാരമായി ഉദിച്ചു. അതാണ് യേശു. ഈ ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനത്തിൽ എല്ലാ പ്രകാശത്തിന്റെയും പ്രഭോസ്ഥാനം യേശുവാണെന്നും ആ യേശുവിന്റെ വെളിച്ചത്തിൽ വിശ്വാസത്തിന്റെ അറിവുണ്ടായാൽ മാത്രമേ, വിശ്വാസത്തിന്റെ കേൾവിയും കാഴ്ചയും സ്പർശനവും ഉണ്ടായാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ശരിയായി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. നമുക്ക് യേശുവിനെ കിട്ടണം. ആ യേശുവിനെ കിട്ടാനായിട്ട് കത്തിച്ചു വെച്ച ദീപം അരിപ്പൂരായിരുന്നു.